അപ്പോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഒരു കയ്യബധം പറ്റിപ്പോയി മാപ്പാക്കണം എന്നൊക്കെ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായില്ല പോലും സംസ്ഥാന കോർ കമ്മിറ്റിയിൽ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ സുരേന്ദ്രൻ വിതുമ്പുകയായിരുന്നു ഒരു ഭാഗത്ത് സുരേന്ദ്രൻ ഒറ്റയ്ക്ക് മറുഭാഗത്ത് എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ തുടങ്ങി പ്രബലരെല്ലാവരുമുണ്ട് അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരഞ്ഞെടുപ്പ് തോൽവിക്കും ഇപ്പോഴുണ്ടായ നാണക്കേടിനും എല്ലാത്തിനും കാരണം ഞാനും മകനും മുരളിയേട്ടനും തന്നെ അതിനിടയിൽ വേറെയും ചില തട്ടുകേടുകളൊക്കെ പറ്റിയെന്ന് ആരോപണങ്ങളെല്ലാം കഴിഞ്ഞുള്ള സുരേന്ദ്രന്റെ കുമ്പസാരം നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല സുന്ദര കാലുമാറി അമ്മയെയും കൂട്ടിക്കൊണ്ടുവന്ന് മൊഴി കൊടുത്തിട്ട് പോയി പ്രസീതയാണെങ്കിൽ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ കള്ളം പറയാറേയില്ല എന്ന് തെളിവുകളടക്കം പൊക്കിക്കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതോടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോൾ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് വണ്ടി കയറി അവിടെ ചെന്ന് കേന്ദ്രമന്ത്രി മുരളീധരന്റെ വസതിയിൽ സുഖമായി കുളിച്ചുണ്ട് കുറച്ചു ദിവസം തങ്ങാം എന്നായിരുന്നു പ്ലാൻ അതിനിടയിൽ കേന്ദ്ര നേതാക്കളെയൊക്കെ കണ്ട് കാല് പിടിച്ച് അധ്യക്ഷ പദവി തെറിക്കാതെ നോക്കാം എന്നും സങ്കല്പിച്ചു നദ്ദയെ കണ്ടു വയറ് നിറച്ചും കിട്ടി ബോധിച്ചു ഇനിയുള്ളത് അമിത് പക്ഷേ ഷാ കലിപ്പിലാണ് സുരേന്ദ്രനെ കാണാൻ കൂട്ടാക്കുന്നില്ല നാല് ദിവസമായി ഒരു അപ്പോയിന്റ്മെന്റിനായി സുരേന്ദ്രൻ ഷായുടെ ഓഫീസിലും വീട്ടിലും കയറി ഇറങ്ങി നടക്കുന്നു പക്ഷേ നോ രക്ഷ ഷാ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എങ്ങനെ അടുക്കാനാണ് അമ്മാതിരി പണിയല്ലേ സുരേന്ദ്രൻ ഷായ്ക്കിട്ട് താങ്ങിയത് ചാണക്യനെ വെറും ചാണകനാക്കി മാറ്റിയില്ലേ അതിനിടയിൽ വേറൊരു സംഭവം കൂടി നടന്നു സുരേന്ദ്രൻ തുടർന്നാൽ ഞങ്ങളില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണദാസും കൂട്ടരും നദ്ദക്ക് കത്തെഴുതിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഏക സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തി പാർട്ടിയുടെ വളർച്ച മുരടിപ്പിച്ച സംസ്ഥാന അധ്യക്ഷനെ വെച്ചോണ്ടിരിക്കരുത് എന്നും പറഞ്ഞ് ഏകദേശം നാൽപ്പതോളം പരാതികളാണ് സുരേന്ദ്രനെതിരെ നഥ ഇതിനോടകം കൈപ്പറ്റിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടന്നു സംസ്ഥാന ബി ജെ പി ഭാരവാഹി യോഗം പക്ഷേ സുരേന്ദ്രനെ ഏഴയലത്ത് അടുപ്പിച്ചിട്ടില്ല യോഗം ഓൺലൈൻ ആയിരുന്നിട്ട് പോലും എവിടെയാണെങ്കിലും പങ്കെടുക്കാം എന്ന നിലയിലും സുരേന്ദ്രനെ അറിയിക്കാതെ സംഘടനാ ജനറൽ സെക്രട്ടറി നേരിട്ട് യോഗം വിളിച്ചു സുരേന്ദ്രനെ അറിയിച്ചില്ല ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ കാര്യത്തിൽ അച്ചിട്ടായിരിക്കുകയാണ് എന്തെന്നല്ലേ സാധാരണ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തോറ്റാൽ സംസ്ഥാന അധ്യക്ഷന്മാരെ പിരിച്ചുവിട്ട് മിസോറാമിലേക്ക് നാടുകടത്താറാണ് പതിവ് കുമ്മനം രാജശേഖരനും പി എസ് ശ്രീധരൻപിള്ളയുമൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് പിന്നീട് അറിയാത്ത ഭാഷയിൽ പ്രസംഗിച്ചും കവിത എഴുതിയുമൊക്കെ അവിടെ കാലം കഴിക്കാനാണ് അവരുടെ വിധി അത് സുരേന്ദ്രൻ തെറ്റിച്ചു സുരേന്ദ്രന്റെ കാര്യത്തിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ നേരെ സെൻട്രൽ ജയിലിലേക്ക് ഒരു വിസ പാസ്സാവാനാണ് സാധ്യത മറ്റേ പാട്ട് കേട്ടിട്ടില്ലേ കള്ളന്മാരെ കൊള്ളക്കാരെ വെൽക്കം ടു സെൻട്രൽ ജയിൽ എല്ലാവിധ ഭാവുകങ്ങളും